ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12-ൻ്റെ ചാപ്റ്റർ 3 ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ട് 8 വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൈമറി സെല്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എന്താണ് സെക്കൻഡറി സെല്ലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സെക്കൻഡറി സെല്ല് പ്രൈമറി സെല്ല് പോലെയല്ല. സെൽ റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിഫോർ റീചാർജിങ് ദ പ്രോഡക്ട്സ് ലിബറേറ്റഡ് ഷുഡ് ഡെപ്പോസിറ്റ് ആസ് സോളിഡ് സബ്സ്റ്റൻസ് അറ്റ് ദ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്. അതായത് ഇവിടെ റീചാർജ് ചെയ്യണമെങ്കിൽ അതെന്തായി മാറണം? ലിബറേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഉണ്ടാവുന്ന പ്രോഡക്ട്സ് എന്തായിരിക്കണം? സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ട് ഡെപ്പോസിറ്റ് ആവണം. സോളിഡായിട്ട് ഡെപ്പോസിറ്റ് ആയാൽ മാത്രമേ ഓരോരോ ഇലക്ട്രോഡ്സ്, അതായത് നമ്മുടെ ആനോഡിൻ്റെ കാഥോഡുണ്ട്, അപ്പോൾ ആനോഡിലും കാഥോഡിലും ഒക്കെ ആയിട്ട് സോളിഡ് സബ്സ്റ്റൻസസ് ആയിട്ട് പ്രൊഡക്ട്സ് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെക്കൻഡറി സെല്ലിൽ നമുക്ക് രണ്ടാൾക്കാരെ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ആളാണ് എന്ത്, ലെഡ് ആസിഡ് അക്യുമുലേറ്റർ, അല്ലെങ്കിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നത്. ലെഡ് ആസിഡ് അക്യുമുലേറ്റർ അല്ലെങ്കിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. രണ്ടാമത്തെ ആളാണ് നിക്കൽ കാഡ്മിയം സെല്ല് അല്ലെങ്കിൽ നിക്കാഡ് സെല്ല്. ഓക്കെ, ലെഡ് ആസിഡ് അക്യുമുലേറ്റർ അല്ലെങ്കിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി നോക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ഓട്ടോമൊബൈൽസിലും ഇൻവേർട്ടേഴ്സിലും ആണ്. ഇൻവേർട്ടറൊക്കെ ഇല്ലേ വീട്ടിലെ, കറണ്ട് പോയാൽ നമുക്ക് അത്യാവശ്യത്തിന് കറണ്ടൊക്കെ കിട്ടുന്ന സംഭവം ഇൻവേർട്ടറിലും ഓട്ടോമൊബൈൽസ്, അതായത് വണ്ടികളിലും കാര്യങ്ങളിലാണ് നമ്മൾ ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ഇൻവേർട്ടറൊക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബാറ്ററിയിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതിലെന്തുണ്ടാവും? ഇതിൽ 6 സെല്ലുണ്ട്, 6 സെല്ലുണ്ട്. ആൻഡ് അതിന് കൊടുക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലാണ് 2 വോൾട്ട്. സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ടോട്ടൽ ഓഫ് 12 വോൾട്ട് തരും, കാരണം 6 സെല്ലുണ്ടല്ലോ. ഓരോന്നും എത്രയാണ് തരുന്നത്? 2 വോൾട്ടാണ് തരുന്നത്. അപ്പോൾ മൊത്തത്തിൽ എത്ര പൊട്ടൻഷ്യൽ തരും? 12 വോൾട്ട് തരും. ഓക്കെ, സീരീസ് ആയിട്ടാണ് എല്ലാം കണക്ട് ചെയ്തത്. ഇനി ഇവിടുത്തെ ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ചി ആയിട്ടുള്ള ലെഡാണ്. കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മെറ്റൽ ഗ്രിഡാണ്. മെറ്റൽ ഗ്രിഡിൽ PbO2 ആണ് നമ്മുടെ ഉള്ളത്. ഇനി ഇലക്ട്രോലൈറ്റ്, ഈ 3 സംഭവങ്ങളാണല്ലോ മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ 38% H2SO4. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ റിയാക്ഷൻ എങ്ങനെ വരുന്നു നോക്കാം. നമ്മൾ പറഞ്ഞത് ആനോഡിൽ ആരുള്ളത്? ലെഡാണുള്ളത് അല്ലേ, ലെഡ്. പിന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റും ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട്, കാരണം ഇലക്ട്രോലൈറ്റിന് നമുക്ക് ആവശ്യമുണ്ടല്ലോ. 38% H2SO4 ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ആനോഡാണെങ്കിൽ നെഗറ്റീവ് സാധനമാണ് അതിൻ്റെ പൊക്കെ പോവാം, കാരണം ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ആനോഡ്. ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷനാണ് നടക്കുക. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരിലേക്ക് വരെ ആരായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ H2SO4 ആണ്, 38% ഓഫ് H2SO4 ആണ് നമ്മുടെ ഉള്ള ഇലക്ട്രോലൈറ്റ് അല്ലേ. അതിനെങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? H+ SO4 2- ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. 2H+ SO4 2- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആനോഡാണ്. ആനോഡിൽ എന്താണ്? ഇലക്ട്രോൺസിനെ കളയാണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലാണ് എന്ത് വേണ്ടത്? ഇലക്ട്രോൺസ് വേണ്ടത്. അപ്പോൾ പ്രോഡക്റ്റിൽ ഇലക്ട്രോൺസ് വേണമെങ്കിൽ ഇവിടെയും എന്തെങ്കിലും ഇലക്ട്രോൺസ് വേണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണു? ഇലക്ട്രോലൈറ്റിൽ SO4 2- അവിടെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്ത് എന്തായി? SO4 2- എന്നായി. ഓക്കെ, എന്നിട്ട് എന്താവും? നമുക്കറിയാവുന്നൊരു കമ്പൗണ്ടാണ് PbSO4. ലെഡ് സൾഫേറ്റ് വരും, 2 ഇലക്ട്രോൺ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പം എന്താ, ഇതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആയി. ഈ ആനോഡിൽ അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു റീചാർജ് ചെയ്യണമെങ്കിൽ ഉണ്ടാവുന്ന പ്രോഡക്ട്സ് സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കണം, എന്ന് മാത്രമേ റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കിട്ടിയില്ലേ. ഓക്കെ, ഇനി കാഥോഡ്. കാഥോഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാഥോഡിലുള്ളത് ഒരു മെറ്റൽ ഗ്രിഡാണ്. ആ മെറ്റൽ ഗ്രിഡിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? PbO2 ഉണ്ടെന്ന് പറഞ്ഞു. ആണല്ലോ, ഇവരെന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് പോയി? 2 ഇലക്ട്രോൺസ്. അതിനെ വാങ്ങി ആൻഡ് എന്ത് ചെയ്തു? ഇവർ ആ SO4 2- കൂടി കയ്യിൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇവർ SO4 2- കൂടി കയ്യിൽ വയ്ക്കുന്നുണ്ട്, ഒപ്പം ആരെയും കൂടി വയ്ക്കും? ആ H+ ഉണ്ടായിരുന്നല്ലോ, ഹൈഡ്രജനിലെ H2SO4 എന്നാണല്ലോ, അതിലെ H-നും കൂടി അവർ വാങ്ങും. അപ്പോൾ എന്താവും? 4H+ ആവും. ഓക്കെ, ഇപ്പോൾ 4H+ SO4 2- 2 ഇലക്ട്രോണും ഒക്കെ കൂടിയിട്ട് എന്ത് വരും? ഇത് ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞരേ. ഈ SO4 ഇതിൻ്റെ ഇടയ്ക്ക് ചേരും ആൻഡ് ഓക്സിജൻ റെഡ്യൂസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ ഹൈഡ്രജൻ്റെ ഒപ്പം പോവും. അപ്പം എന്നിട്ട് എങ്ങനെ വരും? ഈ SO4 PbO2-ൻ്റെ ഒപ്പം പോയിട്ട് PbSO4 ആവും ആൻഡ് SO4 ആവും ആൻഡ് ഈ ഓക്സിജൻ ഹൈഡ്രജൻ്റെ ഒപ്പം പോയിട്ട് H2 ആവും. ഇനി ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്നതിനേക്കാട്ട് മുമ്പ് ഇവിടെ 2 എണ്ണം വരും,
ഓക്കെ, ബാക്കിയെല്ലാം ബാലൻസ്ഡ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ആനോഡിൽ നമുക്ക് ആരാണ്ടായിരുന്നേ, ആനോഡിൽ നമുക്കുണ്ടായിരുന്നത് ലെഡ് ആണ് അല്ലേ, പി ബി ആണ്. എന്നാലും നമുക്ക് ഇലക്ട്രോലൈറ്റിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 38% ഓഫ് H2SO4 ആണ് അല്ലേ. ഇലക്ട്രോലൈറ്റ് നമുക്കിതായിരുന്നു. അപ്പോൾ H2SO4 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2H++SO42- എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ആനോഡ് എന്ത് ചെയ്യുന്ന ആൾക്കാരാ? ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാരാ ആണല്ലോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യലാണ്. അപ്പോൾ ഇലക്ട്രോൺസിനെ നമുക്ക് പ്രോഡക്റ്റായിട്ട് വേണം. ഇലക്ട്രോൺസിനെ പ്രോഡക്റ്റായി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ കൊടുക്കുന്ന റിയാക്റ്റൻ്റിൽ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോലൈറ്റിൽ SO4 2- എടുക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് കഴിഞ്ഞാൽ PbSO4 രണ്ട് ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റായി. ഓക്കെ, ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് ഇലക്ട്രോണുമായിട്ട് സ്പ്ലിറ്റായി. അങ്ങനെയാണ് ആനോഡിൻ്റെ കാര്യം. അത് ക്ലിയറായി വിചാരിക്കണം. ഇനി കാഥോഡ്. കാഥോഡിൽ നമുക്ക് ഇതേപോലെ എന്തുണ്ട്, കാഥോഡിലുള്ള ആളായിരുന്നു PbO2. ആ PbO2 എന്തായാലും രണ്ട് ഇലക്ട്രോണ് നമ്മൾ വാങ്ങണം, കാരണം റിഡക്ഷനാണ് എവിടെ നടക്കുന്നത്, കാഥോഡിൽ നടക്കുന്നത്. അപ്പോൾ രണ്ട് ഇലക്ട്രോണിനെ വാങ്ങണം അല്ല, ഇലക്ട്രോണിനെ വാങ്ങണം. അപ്പോൾ ഇവിടെ രണ്ട് ഇലക്ട്രോണാണ് പോയിരിക്കുന്നത്, ആ രണ്ട് ഇലക്ട്രോണിനെ അത് വാങ്ങി. അതുപോലെ തന്നെ ഈ ആനോഡിൻ്റെ പോലെ തന്നെ SO4 2- വാങ്ങിയിട്ടുണ്ട്, H-നെയും വാങ്ങിയിട്ടുണ്ട്. ലൈക്ക് H2SO4 മൊത്തമായിട്ട് എടുക്കുകയാണ് ചെയ്തത്, അതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ SO4 2-. അത് നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ, അയോൺസേക്ക് സ്പ്ലിറ്റ് ചെയ്യല്. അപ്പോൾ SO4 2- 4H+ എടുത്തു. അപ്പോൾ 4H+ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിങ് ആണ്, ബാലൻസ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, റിഡക്ഷനാണല്ലോ വേണ്ടത്. ഞാൻ ഒന്നും കൂടി ഇവിടെ ക്ലിയർ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ PbO2 ഉണ്ടായിരുന്നു, ആ PbO2 പിന്നെ രണ്ട് ഇലക്ട്രോണിനെ വാങ്ങി, പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന H2SO4 അതിനെ നമ്മൾ എങ്ങനെയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 4H+ അത് ബാലൻസ് ചെയ്തിട്ടാണ് കേട്ടോ 4H+ വന്നത്, SO4 2-. അപ്പോൾ നമുക്ക് ഇവിടെ റിഡക്ഷനാണ് നടക്കേണ്ടത്. നമ്മുടെ ആളാരാ റിഡ്യൂസ് ചെയ്യേണ്ട ആളാരാ, PbO2. അപ്പോൾ PbO2 ല് ഓക്സിജൻ എന്താവും, ഈ ഹൈഡ്രജൻ്റെ ഒപ്പം പോവും, ആൻഡ് SO4 അപ്പം PbO2-ൻ്റെ ഒപ്പം വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, PbSO4 H2O കിട്ടും. ക്ലിയറായോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിൻ്റെ ടോട്ടൽ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ആനോഡിൽ ഉണ്ടായിരുന്നത് ആരായിരുന്നു, PbO2 SO4 2- കൂടിയിട്ട് PbSO4 രണ്ട് ഇലക്ട്രോണും ആയിരുന്നു. ഇനി കാഥോഡിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് PbO2 രണ്ട് ഇലക്ട്രോണും 4H+ SO4 2- ആണ്. ഇത് കൂടി ഒന്നിച്ച് PbSO4 രണ്ട് വെള്ളവും ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ പേര് കട്ടായി പോവും അല്ലേ. ഈ രണ്ട് ഇലക്ട്രോണും ഈ രണ്ട് ഇലക്ട്രോണും ക്യാൻസൽ ആവും, പിന്നെന്താണ് ക്യാൻസൽ ആവുക, മാക്സിമം ഇത്ര തന്നെയാണ് ക്യാൻസൽ ആയി പോവുക. നമുക്ക് കുറേ പേര് ഒരുമിച്ച് എഴുതാൻ പറ്റും, അത് അവിടെ നിൽക്കട്ടെ, ഒരുമിച്ച് എഴുതാനൊക്കെ എഴുതാം. അപ്പോൾ PbO2 നമുക്ക് ബാക്കി ഉണ്ടാവുക പ്ലസ് എന്തുണ്ട്, SO4 2- 2 അപ്പോൾ 2SO4 2- എഴുതാം, പ്ലസ് PbO2 പ്ലസ് 4H+ ഗിവിങ്. റൈറ്റ് സൈഡിൽ രണ്ട് PbSO4 ഉണ്ട്, അപ്പോൾ 2PbSO4 പ്ലസ് 2H2O എന്ന് വരും. ഇനി നമ്മൾ ആൾക്കാരെ ഒന്നിപ്പിക്കുക, നല്ലൊരു കർമ്മമാണത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ രണ്ട് SO4 2- H+ ഒന്നിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും, PbO2 പ്ലസ് PbO2 പ്ലസ് 2H2SO4 2PbSO4 പ്ലസ് 2H2O. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ടോട്ടൽ റിയാക്ഷൻ. മനസ്സിലായോ? PbO2 2H2SO4 കൂടിയിട്ട് PbSO4 വാട്ടർ ഫോം ചെയ്യും. ക്ലിയറായി വിചാരിക്കണം. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, സിൻസ് ദിസ് സൾഫ്യൂരിക് ആസിഡ് ഇസ് കൺസ്യൂംഡ്. അപ്പോൾ സെല്ലിന് എന്ത് ചെയ്യണം, റീചാർജ് ചെയ്യണം. അപ്പോൾ റീചാർജ് പോസിബിൾ ആവാൻ കാരണം പ്രോഡക്റ്റായിട്ടുള്ള PbSO4 സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ട് വൈറ്റ് സബ്സ്റ്റൻസ് ആയിട്ട് ഇലക്ട്രോണിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യണോണ്ടാണ് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ സംഭവം ക്ലിയറായി വിചാരിക്കണം. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകുക, അതാണ് നിക്കൽ കാഡ്മിയം സെൽ അല്ലെങ്കിൽ നിക്കാഡ് സെൽ എന്ന് പറയും. സോ അതിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് എന്താണ്,
കാഡ്മിയം ഇലക്ട്രോഡാണ്. കാഡ്മിയം ഇലക്ട്രോഡാണ് അതിൻ്റെ ആനോഡ്. ആൻഡ് കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ ഗ്രിഡ് തന്നെയാണ്. അതിൽ എൻ ഐ ഒ ടു ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കാഡ്മിയം CD. ഓക്കെ, കാഡ്മിയം ആണ് ആനോഡായിട്ട് വരുന്നത്. ആൻഡ് NiO2 ആണ് മെറ്റൽ ഗ്രിഡായിട്ട് കാഥോഡിൽ വരുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എക്വസ് സൊല്യൂഷൻ ഓഫ് KOH ആണ്. KOHൻ്റെ ഒരു വാട്ടർ കണ്ടൻ്റ് ഉള്ള സൊല്യൂഷനാണ്. അപ്പോൾ ആനോഡ് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ കാഡ്മിയവും ഇവിടെ തന്നെ പറയുകയാണേ. അപ്പോൾ ആനോഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാഡ്മിയം ഉണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രോലൈറ്റിൽ എന്തുണ്ട്? KOH ഉണ്ട്. അപ്പോൾ K++OH- എഴുതിക്കൂടെ. ഇപ്പം ഞാൻ പറഞ്ഞു ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലമാണ്. ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുക. സോ പ്രോഡക്റ്റിലാണ് ഇലക്ട്രോൺസ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോലൈറ്റിലെ നെഗറ്റീവ് സാധനം ആരാണോ അയാൾ എടുക്കണം. അപ്പോൾ ബാലൻസ് ചെയ്തിട്ട് 2OH- എടുത്തു. അപ്പോൾ രണ്ടും കൂടി കഴിഞ്ഞാൽ CD OH- എന്നാവും. രണ്ട് ഇലക്ട്രോണും പുറത്തേക്ക് പോകും. ഇനി അതേപോലെ തന്നെ കാഥോഡ് നോക്കിക്കഴിഞ്ഞാൽ NiO2 വരുന്നു നമ്മുടെ ആൾ. രണ്ട് ഇലക്ട്രോണും വാങ്ങി. പിന്നെ നമുക്ക് എന്ത് വേണം? H2O വേണം. ഞാൻ പറഞ്ഞു അതൊരു മെറ്റൽ ഗ്രിഡാണ്, NiO2 ഉള്ളതാണ്. അപ്പം എക്വ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വാട്ടർ കണ്ടൻറ് ഉണ്ടാവും. സോ അതിവിടെ എടുത്തു രണ്ട് H2O. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എന്തായി? ഈ H2O എന്ന് പറഞ്ഞാൽ H+ OH- അല്ലേ, ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ OH ഈ NiO2-ൻ്റെ ഒപ്പം പോവും. OH എവിടേക്ക് പോവും? NiO2-ൻ്റെ ഒപ്പം പോവും. H ഈ O2-ൻ്റെ ഒപ്പം പോയിട്ട് 2OH- ആയി, രണ്ട് ഇലക്ട്രോണും കൂടിയിട്ട്. ഓക്കെ, ക്ലിയറായി വിചാരിക്കണം. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ റിയാക്ഷൻ അപ്പോൾ വരികയാണെങ്കിൽ CD+2OH- ഗിവിങ് CD OH2. ഇത് ചിലപ്പോൾ PDFൽ ഉണ്ടാവില്ല കേട്ടോ, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ. ഗിവ്സ് ഇത് കാഥോഡിൽ നടക്കുന്ന NiO2+ 2 ഇലക്ട്രോൺ പ്ലസ് 2 വെള്ളം. ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. NiO2+ 2OH-. രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോണും ക്യാൻസലാവും. 2OH- 2OH- ക്യാൻസലാവും. സോ CD+ NiO2+ 2 വാട്ടർ ഗിവ്സ് CD OH2+ ആൻഡ് NiO2+. അതായത് കാഡ്മിയോ നിക്കൽ ഓക്സൈഡും കൂടിയിട്ട് വെള്ളത്തിൻ്റെ ഒപ്പം ചേർന്നപ്പോൾ എന്തായി? കാഡ്മിയോ നിക്കൽ ഓക്സൈഡും കൂടിയിട്ട് വെള്ളത്തിൻ്റെ ഒപ്പം ചേർന്നപ്പോൾ ഒന്ന് കാഡ്മിയം ഹൈഡ്രോക്സൈഡായി, പിന്നെ നിക്കൽ ഹൈഡ്രോക്സൈഡുമായി. ഓക്കെ, ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.4 volt ആണ്. കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ അതിന് കൊടുക്കാൻ പറ്റുന്നത് 1.4 volt ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡറി സെല്ല് വരുന്നത്. എന്തൊക്കെയാണ് വന്നിരുന്നത്? ഒന്ന് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും രണ്ടാമത്തത് കാഡ്മിയം, നിക്കൽ കാഡ്മിയം സെല്ല്, നിക്കാഡ് സെല്ല്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി അടുത്തതിൽ നമുക്ക് ഫ്യുവൽ സെല്ല് നോക്കാം.